നമസ്കാരം. കേരളത്തിൽ ഒരു കാലത്ത് ഏറെ ചർച്ചാ വിഷയമായ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് അരിയിൽ ഷുക്കൂർ വധക്കേസ്. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു MSF പ്രവർത്തകൻ, മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗമായ MSF പ്രവർത്തകനായ അരിയിൽ ഷുക്കൂറിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി എന്നതാണ് കേസ്. ഈ കേസിൽ നിരവധി ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ ഈ കേസ് CBIക്ക് കൈമാറുന്നതോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ഒരു വലിയ വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന രീതിയായിരുന്നു പിന്നീടുണ്ടായത്. അതായത് CBI ഈ കൊന്നവരെ മാത്രമല്ല കൊല്ലിച്ചവരെ കൂടി കണക്കിലെടുത്തു എന്നുള്ളതാണ്. കൊല്ലിച്ചവരെ കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള അന്വേഷണം CBI നടത്തി. ഈ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ ചരിത്രപരമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു അന്വേഷണമാണ് CBI നടത്തിയത്. ഇതിൽ 32-33 പ്രതികളായി CPMൻ്റെ സമുന്നതരായ നേതാക്കന്മാരായ P. ജയരാജനും TV രാജേഷും അടക്കമുള്ളവർ പ്രതികളായി എന്നുള്ളതാണ് CBI അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇങ്ങനെ കൊല്ലിച്ചവർ കൂടി നിയമത്തിൻ്റെ പിടിയിലാകുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളും കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യവും കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട് പിൽക്കാലത്ത് എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് ഈ ഷുക്കൂർ വധക്കേസിൽ പ്രതികളായിട്ടുള്ള P. ജയരാജനും TV രാജേഷും അടക്കമുള്ളവരെ വിടുതൽ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക CBI കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജി കോടതി തള്ളിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് ഈ ഷുക്കൂറിൻ്റെ അമ്മയുടെ വാദമനുസരിച്ച് ഈ പ്രതികൾക്ക് ഈ കൊലപാതകവുമായി ബന്ധിപ്പിക്കാവുന്ന സാക്ഷിമൊഴികളുണ്ട്, ഫോൺ രേഖകളുണ്ട്, മറ്റ് നിരവധി കാര്യങ്ങളുണ്ട്, തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹർജി തള്ളണമെന്ന് വാദിഭാഗം വാദിക്കുകയായിരുന്നു. ഇത് കേട്ടുകൊണ്ട് കോടതി ഹർജി തള്ളിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അരിയിൽ ഷുക്കൂർ വധക്കേസ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു രാഷ്ട്രീയ കൊലപാതക കേസാകാൻ പോവുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ ഈ കേസിന്മേൽ ചർച്ചയുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഏറെ നാളായി മുസ്ലിം ലീഗിനെ ഏത് വിധേനയും LDFലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ CPM നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങൾ വിജയിച്ചാൽ രക്ഷപ്പെടാൻ പോകുന്ന രണ്ട് നേതാക്കളാണ് നേരത്തെ പറഞ്ഞ ഈ കേസിലെ പ്രതികൾ, P. ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രതികൾ. പക്ഷേ മുസ്ലിം ലീഗ് ഇതുവരെ അതിന് നിന്നുകൊടുത്തിട്ടില്ല. പക്ഷേ മുസ്ലിം ലീഗ് വരാനുള്ള സാധ്യതയും ഏറെയാണ്. അരിയിൽ ഷുക്കൂർ വധക്കേസിനെ സംബന്ധിച്ചിടത്തോളം 2012 ഫെബ്രുവരിയിലാണ് ഈ അരിയിൽ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡായിട്ടുള്ള, അതായത് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായ സ്ഥലത്ത് CPM പ്രവർത്തകരുമായി ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ P. ജയരാജൻ അവിടെ സന്ദർശനം നടത്തുന്നു. P. ജയരാജനും ഒരു സംഘം പോലീസുകാരും ഒരു സംഘം മാധ്യമ പ്രവർത്തകരുമാണ് ഈ സംഘർഷ ഭൂമിയിലേക്ക് പോയത്. ഇത് പോലീസ് ആരെയോ അറസ്റ്റ് ചെയ്യാൻ വരികയാണ് എന്ന ഒരു വാർത്ത പ്രചരിക്കുകയും പോലീസിനെ തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി കാറിൽ നിന്നും P. ജയരാജൻ ഇറങ്ങി നിന്നു കൊടുക്കുന്നു. അതായത് തന്നെ കണ്ടിട്ടാണെങ്കിലും ഈ ആളുകൾ, സമരം ചെയ്യുന്ന ആളുകൾ വഴിമാറട്ടെ, പോലീസല്ല താനാണ് എന്നറിയുമ്പോഴേക്കും അവർ വഴിമാറും എന്നാണ് P. ജയരാജൻ വിചാരിച്ചത്. പക്ഷേ അതങ്ങനെ ആയിരുന്നില്ല. P. ജയരാജനെ കോളറിന് തൂക്കിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വാഹനം ആക്രമിക്കപ്പെട്ടുവെന്നും കല്ലേറുണ്ടായി എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. P. ജയരാജന് വലിയ രീതിയിൽ പരിക്കേറ്റു എന്നതിൻ്റെ പേരിൽ കൊണ്ടുപോയി തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ സഹകരണ ആശുപത്രിയിലാണ് ഇതിന് പ്രതികാരം ചെയ്യാനുള്ള, ഇതിന് കൊലപാതകം ചെയ്യാനുള്ള ഗൂഢാലോചന നടക്കുന്നത്. അതായത് ജയരാജനെ ആക്രമിച്ചവരെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടുകൂടി അവിടെ വച്ച് ഗൂഢാലോചന നടക്കുന്നു. തുടർന്ന് ചില ആളുകൾ, അതായത് അരിയിൽ ഷുക്കൂർ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഈ പറയുന്ന CPM ശക്തി കേന്ദ്രങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നറിയുന്നതോടുകൂടി ഇവരെ വളയുന്നു. ഈ ചെറുപ്പക്കാർ CPMകാർ വളഞ്ഞതോടുകൂടി അടുത്തുള്ള ഒരാളുടെ വീട്ടിലേക്ക് ഓടിക്കേറി അഭയം പ്രാപിക്കുന്നു. CPM പ്രവർത്തകർ ഇവരെ ഈ വീട് ആക്രമിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് തള്ളിക്കയറുന്നു. പിന്നീട് ആ വീട്ടിനുള്ളിൽ നടന്നത് 1 മണിക്കൂർ നീണ്ട വിചാരണയാണ്. സാക്ഷര കേരളം, സാംസ്കാരിക കേരളം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സംസ്ഥാനം കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വിചാരണയാണ് അവിടെ അരങ്ങേറിയത്. ആ വിചാരണ ഈ യുവാക്കളുടെ ഫോട്ടോ എടുത്ത് അരിയിൽ എന്ന പ്രദേശത്തേക്കൊക്കെ അയച്ചു കൊടുക്കുന്നു. അവിടെ നിന്നും കുറ്റക്കാരാണ് എന്ന് കണ്ടുപിടിക്കുന്ന രണ്ട് പേര്, അതായത് ഷുക്കൂറും അദ്ദേഹത്തിനോടൊപ്പമുണ്ടായിരുന്ന സക്കറിയ എന്ന് പറയുന്ന രണ്ട് യുവാക്കളെയും ഈ പറയുന്ന പാടത്തേക്ക് കൊണ്ടുവരുന്നു. ആ പാടത്തിൽ വച്ച് ഈ കൂട്ടുകാരെ അടക്കം ഇവർ പൊതിരെ തല്ലുന്നു. അതിൽ ചിലർ രക്ഷപ്പെട്ടോടുന്നു. പ്രധാന പ്രതിയെന്ന് കണ്ടെത്തിയ ഷുക്കൂറിനെയും സക്കറിയെയും ഇവർ പിന്നീട് ഇരുമ്പ് വടി കൊണ്ട് ആക്രമിക്കുന്നു. അതായത് 1 മണിക്കൂർ നീണ്ട വിചാരണയ്ക്ക് ശേഷം കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷ വിധിച്ചു. അതിനുശേഷം ശിക്ഷ നടപ്പാക്കുകയാണ്. ആദ്യം ഇരുമ്പ് വടി കൊണ്ട് അടിക്കുന്നു. പിന്നീട് മൂർച്ചയേറിയ വാള് പോലുള്ള
ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവുകൾ ഉണ്ടാക്കുന്നു. പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട സക്കറിയ പോലീസിന് മുന്നിൽ പെടുകയും പിന്നീട് രക്ഷപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഷുക്കൂർ ഓടി രക്ഷപ്പെട്ടു. ആ 200-ൽ അധികം വരുന്ന ആളുകളാണ് ഷുക്കൂറിനെയും സക്കറിയെയും അടിച്ചു കൊല്ലാനായി ചുറ്റും നിന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 200-ൽ അധികം വരുന്ന CPM പ്രവർത്തകർ ഈ ഷുക്കൂറിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. താലിബാൻ പോലും നാണിക്കുന്ന രീതിയിൽ പരസ്യമായി വിചാരണ ചെയ്ത് ശിക്ഷ വിധിച്ച് ശിക്ഷ നടപ്പാക്കിയതാണ് ഷുക്കൂർ വധം എന്ന് നമുക്കറിയാം. ഇതാണ് ഈ ഷുക്കൂർ വധത്തിൻ്റെ പ്രത്യേകത. ഈ കേസിലാണ് കൊല്ലിച്ചവർ രാഷ്ട്രീയ പിന്തുണയുടെ പേരിൽ രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത്. പക്ഷേ CBIയുടെ അന്വേഷണം അത് വഴിത്തിരിവാകുന്നു. CBIക്ക് കൃത്യമായ തെളിവുകൾ ലഭിക്കുന്നു. ആ തെളിവുകൾ PJയരാജനെ കൊടുക്കുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൻ്റെ പേരിലാണ് ആദ്യ ഘട്ടങ്ങളിലൊക്കെ PJയരാജന് നെഞ്ചുവേദന വന്നുകൊണ്ടിരുന്നത്. പിന്നീട് പക്ഷേ ആ നെഞ്ചുവേദന മാറി മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും LDFലേക്ക് കൊണ്ടുവന്ന ശേഷം കേസ് അട്ടിമറിക്കാം എന്ന തീരുമാനമെടുക്കുന്നു. പക്ഷേ അതും ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ CBI കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ മുന്നോട്ടു പോവുകയാണ്. ആ വിചാരണയിൽ നിന്നും രക്ഷ നേടാനുള്ള ഏറ്റവും ഒടുവിലത്തെ ശ്രമമാണ് ഈ ഹർജിയിലൂടെ PJയരാജൻ നടത്തിയത്. പക്ഷേ അതും ഇപ്പോൾ പ്രത്യേക കോടതി തള്ളിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.